നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് സൈന്യത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ സഹതൊഴിലാളികളെല്ലാം പോലീസിനെ രൂക്ഷമായി വിമർശിക്കുകയും എന്തിനാണ് ആ പാവത്തെ അറസ്റ്റ് ചെയ്യുന്നതുമെന്നുമാണ് ചോദിച്ചത് പിന്നീടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടും ഭീകരൻ താലിബ് ഹുസൈൻ എന്ന് അവർ അറിയുന്നത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോവുകയായിരുന്നു കാരണം ബാംഗ്ലൂരുവിൽ അയാൾ കഴിഞ്ഞിരുന്നത് ഒരു സാധാരണ തൊഴിലാളിയായിട്ടാണ് വിഘടനവാദി ഗ്രൂപ്പായ ഹിസ്ബുൾ മുജാഹിദ്ദീനിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഇയാളെ കഴിഞ്ഞ മാസം ഇരുപത്തിയൊമ്പതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ സൈന്യം ഇയാൾക്ക് വേണ്ടി വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇയാൾ ബാംഗ്ലൂരിലോട്ട് മുങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിൽ തീവ്രവാദി സംഘടനയിൽ ചേർന്ന താരിബ് ഹുസൈൻ യുവാക്കളെ ഭീകരവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു താലിബ് ഹുസൈൻ കർണാടകയിൽ ഒളിവിൽ കഴിയുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സി ആർ പി എഫിന്റെ ഒരു സംഘം മെയ് ആദ്യവാരം മുതൽ ബാംഗ്ലൂരുവിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു ഹുസൈൻറെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച സംഘം ഒടുവിൽ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും അടച്ച ശേഷം ശ്രീരാമപുരം പോലീസിനോട് അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനിൽ ചുമട്ടുതൊഴിലാളിയായി തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഹുസൈൻ ഒരു ചെറിയ കുടിൽ വാടകയ്ക്കെടുത്തിരുന്നു പിന്നീട് ഗുഡ്സ് ഓട്ടോ ഓടിക്കാൻ ആരംഭിച്ചു കോവിഡ് കാലത്ത് വാടക നൽകാൻ നിവൃത്തിയില്ലാതിരുന്ന ഇയാളെ വാടക ഉടമ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് സമീപത്തെ പള്ളിയിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഹുസൈൻ കഴിഞ്ഞ പത്തു വർഷമായി ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നതായി സംശയിക്കുന്നതായി കെലിപുരം മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് അൻവർ അഹമ്മദ് പറഞ്ഞു ലോക്ഡൌൺ സമയത്ത് വാടക വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനാലാണ് പള്ളിയിൽ അഭയം നൽകിയതെന്നും ഭാര്യയും ആറുമാസം പ്രായമുള്ള കുഞ്ഞിനടക്കം മൂന്ന് കുട്ടികളുമായി എത്തിയ ഇയാളെ മാനുഷിക പരിഗണന നൽകിയാണ് അഭയം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു പള്ളിയിൽ വിറക് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മുറിയിലാണ് ഇയാളെ കുടുംബസമേതം താമസിച്ചിരുന്നത് പിന്നീട് ഹുസൈന്റെ മുതിർന്ന കുട്ടിക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടതോടെ സമീപവാസികൾ പണം സ്വരൂപിച്ച് ഭാര്യയെ മൂന്ന് കുട്ടികളുമായി കാശ്മീരിലേക്ക് തിരിച്ചയച്ചു തുടർന്നും ബാംഗ്ലൂരിൽ കഴിഞ്ഞ ഹുസൈൻ ഗുഡ്സ് വാഹനം ഓടിക്കുകയും വിമാനത്താവള കോമ്പൗണ്ടിൽ ബസ് സ്റ്റാൻഡ് സിറ്റി റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നതായി പോലീസ് പറയുന്നു ഇയാൾക്ക് ബാംഗ്ലൂരുവിലും കാശ്മീരിലുമായി രണ്ട് ഭാര്യമാരുണ്ട് കഷ്ടപ്പാട് കണ്ട് പലപ്പോഴും ഇയാളെ ഒക്കലിപുരം നിവാസികൾ പണം നൽകി സഹായിച്ചിരുന്നു ഇതിനിടെ നാട്ടുകാരിൽ ഒരാൾ ഇയാൾക്ക് സിം കാർഡും എടുത്തു നൽകി ഞങ്ങളോടൊപ്പം സാധാരണക്കാരനായി കഴിഞ്ഞത് കൊടും ഭീകരനായിരുന്നു എന്ന ഞെട്ടലിലാണ് നാട്ടുകാരിപ്പോൾ അതേസമയം ജമ്മു കാശ്മീർ പോലീസിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണെന്ന് ബാംഗ്ലൂരു പോലീസ് കമ്മീഷണർ സി എച്ച് പ്രതാപ് റെഡ്ഡി പറഞ്ഞു ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്